ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മഹത്വപൂർണമായ അന്തരീക്ഷ ചരിതത്തിന് ശേഷം നമ്മൾ ഓരോ കാര്യങ്ങളിലൂടെ ഇങ്ങനെ വരുമ്പോൾ നമ്മളിൽ എത്തിച്ചേരുന്നതാണ് ശ്രീരാമചരിതം. ശ്രീരാമചരിതമൊക്കെ നല്ലവണ്ണം രാമായണത്തിലൂടെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, കേട്ടിരിക്കും. നിങ്ങളുടെ മനസ്സിൽ രാമഭക്തി ദൃഢമാണ്. യോഗികളുടെ ഹൃദയത്തിൽ ആരാണോ രമിക്കുന്നത് അവനെയാണ് രാമൻ എന്ന് പറയുന്നത്. ധ്യാനമഗ്നരായിരിക്കുന്ന യോഗികൾക്ക് മാത്രമേ രാമൻ്റെ മഹത്വത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ. കേവലമായ ഇന്ദ്രിയ വിഷയങ്ങളെ പുറകെ സഞ്ചരിക്കുന്നവർ രാമൻ്റെ മഹത്വത്തെ എങ്ങനെ മനസ്സിലാക്കാനാണ്? എങ്കിലും ആ കഥയൊക്കെ അറിയാമെങ്കിലും നവമസ്കന്ധത്തിലെ രാമൻ്റെ മഹത്വത്തെ ഭാഗവതം വെളിപ്പെടുത്തുന്ന ഒരു രണ്ട് ശ്ലോകങ്ങളെങ്കിലും നമുക്ക് പാരായണം ചെയ്ത് മുന്നോട്ട് പോകാം. ഏകഭക്തി വ്രതധരോ രാജർഷിചരിതശുചിഹി സ്വധർമ്മം ഗൃഹമേധീയം ശിക്ഷയൻ സ്വയമാചരത് പ്രേംണ അനുവൃത്യാ ശീലേന പ്രശ്രയാ വനതാ സതി ധിയാ ഹ്രിയാ ച ഭാവജ്ഞ ഭർത്തു സീതാഹരമൻ ഹരന്മനഃ. പറയാണ്, ഏകപത്നി വ്രതധര, ഒരു ഭാര്യയെ മാത്രം വ്രതമായി സ്വീകരിക്കുക, ആ വ്രതമുള്ളവനാണ് ആര്? ശ്രീരാമൻ. ഏകപത്നി വ്രതധരനാണ്, ഭാര്യയെ മാത്രം സ്വീകരിക്കുക എന്നുള്ള വ്രതം ആരിലുണ്ടോ അവനാണ് ഏകപത്നി വ്രതധരൻ. രാജർഷി ചരിത, രാജർഷിയാണ്, രാജാവ് ആണെങ്കിൽ കൂടിയും ഋഷിയെപ്പോലത്തെ ജീവിതമാണ് രാമൻ. മനസ്സിലായല്ലോ. ഇപ്പോൾ രാമനെക്കുറിച്ച് പറയുമ്പം ഒന്നാമത്തെ രാമൻ്റെ കഥയ്ക്കകത്ത് നമ്മളുടെ മനസ്സിൽ വരുന്ന എന്താണ്? ഏകപത്നി വ്രതം. രണ്ടാമത്തത് രാജാവാണെങ്കിലും ഋഷിതുല്യനായി ജീവിക്കുന്നു എന്നർത്ഥം, ഋഷിയെപ്പോലെ ആചരിക്കുന്നത്. ശുചിഹി, നിർമ്മലനാണ് രാമൻ. പിന്നെയോ, ഗൃഹമേദീയം, ഗൃഹസ്ഥാശ്രമത്തെ സംബന്ധിക്കുന്നതായ സ്വധർമ്മം, തൻ്റെ ധർമ്മത്തെ ശിക്ഷയൻ, അഭ്യസിക്കുന്നവനുമാണ് രാമൻ. സ്വയം ആചരത്, സ്വയം അനുഷ്ഠിച്ച്, പ്രേംണ പ്രേമം കൊണ്ട്, അനുവൃത്തിയ അനുസരണം കൊണ്ടും, ശീലേന സ്വഭാവഗുണം കൊണ്ടും, പ്രശ്രയവാനത അടക്കവും താഴ്മയുള്ളവളും, സതി പതിവ്രതയുമായ സീത, സീത ധിയ ബുദ്ധിശക്തിയോടും, ഹ്രിയ ലജ്ജയോടും കൂടിയവളും, ഭാവജ്ഞ ഇംഗീതത്തെ അറിയുന്നവളുമായിട്ട്, ഭർത്തു ഭർത്താവിൻ്റെ മനസ്സിനെ അഹരത്തേച്ചു. ഇങ്ങനെയാണ് ശ്രീരാമചരിതത്തെക്കുറിച്ച് ഭാഗവതം നമ്മുടെ മുമ്പിൽ പറയുന്നത്. ഒരു പത്നിയെ മാത്രമേ സ്വീകരിക്കൂ എന്നുള്ള വ്രതത്തെ ആരാണോ ധരിച്ചു വച്ചിരിക്കുന്നത് അവനാണ് ശ്രീരാമചന്ദ്രൻ, സർവയോഗികളുടെയും ഉള്ളിൽ വസിക്കുന്നവനായ ശ്രീരാമചന്ദ്രൻ. രാജർഷികളുടെ മാതൃകാപുരുഷനായിരിക്കുന്നവനാണ് ശ്രീരാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ, രാജാവാണെങ്കിലും ഋഷിയെപ്പോലെ ആചാരമുള്ളവനാണ് ശ്രീരാമചന്ദ്രൻ. രാഗല്ലോപാധികൾ ഒന്നും തന്നെ, ആ ദോഷങ്ങൾ ലേശവും ഇല്ലാത്തവനാണ് ഇരിക്കുന്നവനാരോ അവനാണ് ശ്രീരാമചന്ദ്രൻ. ഗൃഹസ്ഥാശ്രമികളായിരിക്കുന്നവർ അനുഷ്ഠിക്കേണ്ടതായ ധർമ്മത്തെ ജനങ്ങളെ അഭ്യസിക്കുവാൻ വേണ്ടി നാനാധർമ്മങ്ങൾ പരിപൂർണമായ വിധിപ്രകാരം അനുഷ്ഠിച്ച് പകർത്തി കാണിച്ചു കൊടുക്കുന്നവനാണ് ആര്? ശ്രീരാമചന്ദ്രൻ. വിനയത്തോടും അടുക്കത്തോടും കൂടിയ പതിവ്രതാരത്നത്തോടു കൂടിയവളാണ് സീതാദേവി എന്ന് പറയുന്നു. അങ്ങനെയുള്ള സീതാദേവിയുടെ പരിശുദ്ധ പ്രേമം ആരോടുണ്ടായിരുന്നു? ശ്രീരാമചന്ദ്രസ്വാമിയോടുണ്ടായിരുന്നു. അനുസരണം, ശോഭന സ്വഭാവം, നിശിതമായ ബുദ്ധിശക്തി, ഭൂഷണമായിരിക്കുന്ന ലജ്ജ, ഇങ്ങനെ ഭർത്താവിൻ്റെ അഭീഷ്ടത്തെപ്പറ്റി നല്ലവണ്ണം സമാചരിച്ചിരുന്ന ഏറ്റവും ശ്രേഷ്ഠ ഗുണങ്ങളായിരുന്നു സീതാദേവി. അങ്ങനെ സീതാദേവി യുക്തനാണ് ശ്രീരാമചന്ദ്രനെന്ന് ഇവിടെ പറയുന്നത്. മനസ്സിനെ ഏറ്റവും ആനന്ദിപ്പിക്കുന്ന രൂപമാണ് സീതാദേവിയുടെയും ശ്രീരാമചന്ദ്രൻ്റെയും രൂപമെന്ന് ഭാഗവതം ഇവിടെ പറയുക. അപ്പോൾ ഒന്ന്, ആദ്യമായിട്ട് ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഭക്തനാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സ്വഭാവ ഗുണങ്ങളുണ്ടായിരിക്കുക. ഒന്നാമത്തത്, ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലുത്, നിങ്ങളെല്ലാവരും ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഭക്തരാകണം
എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാര്യം എന്താ, അതിൽ ഒരു പത്നിയെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പതിയാണെങ്കിൽ പത്നിയും പത്നിയാണെങ്കിൽ പതിയും, ഇങ്ങനെ ഒറ്റ ഒരാളെ മാത്രം സ്വീകരിക്കുക. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ വഴി ഭർത്താവ് മരിച്ചു കിടക്കുമ്പോഴും ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്ന ഭാര്യയും, കാമുകിക്ക് വേണ്ടി ഭാര്യയെ കൊല ചെയ്തുകൊണ്ട് പോകുന്ന ഭർത്താവും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയെക്കുറിച്ച് ഭാഗവതം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലൊന്ന് അയവിറക്കി കഴിഞ്ഞാൽ എത്രയോ നല്ല സ്വഭാവങ്ങൾ നമുക്ക് ആർജിക്കാൻ കഴിയും. അതിലൂടെ എത്രയോ നമുക്ക് കിട്ടുന്ന ഊർജം എത്രത്തോളമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ രാജാവാണെങ്കിലും ഋഷിയെപ്പോലെ ജീവിച്ച ആളാണ് ശ്രീരാമചന്ദ്രസ്വാമി. രാജാവായിരുന്നു എങ്കിലും, അയോധ്യാപുരിയുടെ രാജാവായിരുന്നു, പക്ഷേ എങ്കിലും ആരെപ്പോലെ ജീവിച്ചു? ഋഷിയെപ്പോലെ ജീവിച്ചു. ത്യാഗത്തോടുകൂടി എത്രയോ സംവത്സരകാലം വനഭൂമിയിൽ പോയി ജീവിച്ചില്ല, അവിടെ വസ്ത്രങ്ങൾ തന്നെ മരവുരിയും മറ്റുമൊക്കെ ഉടുത്ത് ജീവിച്ചു. ഇത്രയധികം ത്യാഗങ്ങളെല്ലാം രാജാവായിരുന്നിട്ട് പോലും സഹിച്ച ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാതയാണ് ഒരു യഥാർത്ഥ ഭക്തൻ പിന്തുടരേണ്ടതെന്നാണ് പറഞ്ഞത്. പിന്നെ ഗൃഹസ്ഥാശ്രമികളാണ് എന്ന് ഞങ്ങൾ സ്വയം പറഞ്ഞിട്ട് സന്യാസിമാരനുഷ്ഠിക്കുന്നൊന്നും ഞങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞൊഴിയാൻ വരട്ടെ, ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥ അവിടെയൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. സ്വയം അനുഷ്ഠിച്ച് കാണിച്ചുകൊണ്ട് മറ്റുള്ളവർക്കത് പരപ്രേരണ നൽകിക്കൊണ്ടിരുന്ന മഹാപുരുഷനാണ് ശ്രീരാമചന്ദ്രസ്വാമി. അതുകൊണ്ട് തന്നെ ഭാഗവതത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ സ്ഥാനവും അതിമഹത്വപൂർണ്ണമാണ് ശ്രീരാമാവതാരവും. അതുകൊണ്ട് ശ്രീരാമാവതാരം എന്താ, ഗൃഹസ്ഥാശ്രമികൾക്ക് ശ്രേയോമാർഗത്തെ നൽകുന്നു, രാജാവായിരുന്നുകൊണ്ട് ഋഷിമാർക്ക് പോലും ശ്രേയോമാർഗത്തെ നൽകുന്നു, എല്ലാവർക്കും ശ്രേയോമാർഗത്തെ നൽകുന്ന പരിപൂർണ അവതാരമായ പരിപൂർണ സ്വരൂപമായിരിക്കുന്ന ഭഗവത് അവതാരം, ഭഗവാന്റെ അംശാവതാരങ്ങളിൽ വരുന്ന ശ്രീരാമചന്ദ്രസ്വാമിയെ നമുക്ക് പ്രണമിക്കാം ഈ സുദിനത്തിൽ. ആ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമസ്കാരം.